പിന്നെ ഹാർഡ് വർക്ക് കേട്ടോ. അപ്പൊ അതിലേക്കുള്ള ഐറ്റംസ് എന്നൊക്കെ നോക്കാം. നമുക്ക് ആദ്യം വേണമെന്ന് വെച്ചാൽ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വൈറ്റ് പെയിന്റ് വേണം. അതിപ്പോ ഞാൻ മതിലടിക്കുന്ന പെയിന്റ് ആയിട്ട് എടുത്തിരുന്നേ. പിന്നെ ഒരു ബ്രഷ് ആണ്. അപ്പൊ ഇനി നമുക്ക് പെയിന്റ് അടിക്കാം. അത് തന്നെ തുറക്കണം. പെയിന്റ് അടിക്കാൻ പോകട്ടെ. ഞാൻ ഇപ്പൊ ഒരു കുപ്പി എടുത്തിട്ട് വൈറ്റ് പെയിന്റ് ഇപ്പൊ അടിച്ചു ചേർത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫാബ്രിക് പെയിന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മതിലടിക്കുന്ന പെയിന്റ് ഉപയോഗിക്കാം. ഞാൻ മതിലടിക്കുന്ന പെയിന്റ് ആണ് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ഫെവിക്കോൾ. ഫെവിക്കോൾ എടുത്തിട്ട് നമ്മള് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കണേ. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഈ കളർ കിട്ടിയെന്ന് വെച്ചാൽ കോഫി പൗഡർ. കോഫി പൗഡർ ഞാൻ 3/2 ആയിട്ട് എടുത്തേക്കണേ. അതിനിട്ട് പിന്നെ അതൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 1 teaspoon വെള്ളം എടുക്കണിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ആവണവരെ ആ പൊടി ഇട്ട ആ പൊടി പോലും അവിടെ ഉണ്ടാവുന്ന വെള്ളം പോലെ ഇരിക്കണം. ആ മിക്സ് ആക്കിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഷേപ്പിൽ ഇങ്ങനെ കീറണം പേപ്പേഴ്സ്. അതിനിട്ട് അത് നമ്മൾ മുക്കിയിട്ടിട്ട് 10 minutes വെയിൽ വെച്ചത് പെട്ടെന്നാണെന്നാണ്. അപ്പോൾ ഞാൻ 10 minutes വെച്ചപ്പോൾ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ പെയിൻ്റ് ഇപ്പോൾ നമുക്ക് ഇനി ഒട്ടിക്കാം. നമ്മൾ ഈ സ്പൂൺ എടുത്തിട്ടാണ് ഒട്ടിക്കുന്നത്. ജസ്റ്റ് ഒന്ന് തേക്കും, ഇവിടെ ഗ്ലേസിങ് കൊടുക്കും. കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബാക്കി പോർഷനിൽ നമ്മള് ചാക്ക് നൂല് കെട്ടോട്ടോ. ഇനി ഇത് നമുക്ക് ഉണക്കാൻ വെക്കണം. ഇനി നമുക്ക് ഉണക്കാൻ വെക്കാം. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറയട്ടു. ഒരു സ്പോഞ്ച് അല്ലെങ്കിൽ ഒരു സ്പ്രേയിങ് ബ്രഷ് എടുക്കുക. എന്നിട്ട് നമ്മള് നേരത്തെ എടുത്ത് വെച്ചാൽ ഫെവിക്കോളിന്റെ വെള്ളം അത് നമ്മള് ഇങ്ങനെ വെറുതെ നോക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അതൊരു കൈമൊരു ഗ്ലേസിങ് കിട്ടാനാണോ. ഇനി ഇത് അടിച്ചു ചേർക്കാം. നമുക്ക് തുറക്കാൻ നോക്കാം. പിന്നെ ഇത് നമ്മളടിക്കണമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് ഒട്ടാത്ത സ്ഥലത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഒട്ടിയിരിക്കാനാട്ടോ. ഇതൊക്കെ പിന്നെ അടിക്കണമെന്ന് വെച്ചാൽ
മുളക് ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയൊക്കെ ഉണക്കാൻ വെച്ചിട്ടോ. ഫ്രണ്ട്സ്, നമ്മളുടെ കുപ്പി അടിപൊളിയായിട്ട് ഉണക്കി വെച്ചത് അത് സെറ്റായിരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചകിരിനൂല് കേട്ടോളത് ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ കുറച്ചുണ്ടായുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇപ്പൊ രണ്ട് പീസിന്റെ അളവിനനുസരിച്ച് ഞാൻ ഇപ്പൊ കീഴെടുത്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് കോഫി പൗഡർ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോള് പശ വെച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 teaspoon വെള്ളം, പിന്നെ നമ്മൾ പശ എടുത്തിട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നില്ലല്ലോ, അത് തുറക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇത്ര മതി കേട്ടോ. നമുക്ക് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഫ്രണ്ട്സ്, നമ്മളിതേ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് പയ്യൊന്ന് കൈ വെച്ചൊന്ന് സ്പ്രെഡ് കൊടുത്താൽ മതി. അപ്പൊ ആദ്യം തന്നെ വേണമെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് ഷീറ്റ് വേണം. പിന്നെ 3 A4 sheets ഞാൻ കട്ട് ചേർത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ടുണ്ടോട്ടോ. അതെ, ഇതാണ് പിക്ചേഴ്സ്. ഈ 3 pictures നമുക്ക് ഇനി കട്ട് ചെയ്യണം. പിന്നെ അതെ, ഞാൻ ബ്ലാക്ക് ഷീറ്റിൽ കുറച്ച് ചെടികൾ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു മരം വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു പക്ഷികളും വരച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് കട്ട് ചേർക്കണം. നമുക്ക് കട്ട് ചേർക്കാം. നമ്മൾ ചെടി ഒട്ടിച്ച് നന്നായിട്ട് സെറ്റ് ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് മരം ഒട്ടിക്കുന്നുണ്ടോ. മരം ഒട്ടിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് മരം ഒട്ടിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു മരം ഒട്ടിക്കാം. പക്ഷേ ഞാൻ ഇവിടെ നമ്മളെ മനുഷ്യന്മാര് അവരെ ഞാൻ കുറച്ച് കളർ ചെയ്ത് വെച്ചിട്ടുണ്ടോ. അതെ, പിന്നെ ഇത് കട്ട് ചേർക്കണം. അതിൽ മൂന്ന് മരം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കട്ട് ചേർക്കാം. അത് നമുക്ക് ഇനി ഒട്ടിക്കാം. ഞാൻ ബ്ലൂ ആദ്യം ഒട്ടിക്കാം. ഈ രണ്ടാമത്തെ നമുക്ക് ഇനി ഒട്ടിച്ചു വെക്കണം.
അത് നമ്മൾ ഇതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യൻ അത് നമുക്ക് ഇനി കട്ട ചേർക്കണം കേട്ടോ. അപ്പം നമ്മൾ കട്ട ചെയ്യണം. നമുക്ക് ബാക്ക് സൈഡിലേക്ക് പശു ഒട്ടിച്ചിട്ടാണ് ഒടിക്കേണ്ടത്. നമുക്ക് ഒട്ടിക്കണം.